നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ജനപ്രതിനിധികളുടെയും ഇൻഫാം ദേശീയ സംസ്ഥാന ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയ്ക്ക് ഇന്ന് ESA വിടുതൽ സന്ധ്യയാണ്. ഈ സായാഹ്നത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് 3 അപേക്ഷകളാണ്. 1, ESA പരിധിക്കുള്ളിൽ നിന്നും ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള അപേക്ഷ. 2, ഹൈറേഞ്ചിലെ ഏലമലക്കാടുകൾ റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ നിലനിർത്തി അവിടെയുള്ള കർഷകർക്ക് അവരുടെ കൃഷിയും അതിനോട് തങ്ങളുടെ ജീവിത സന്ധാരണവും ആശങ്കയില്ലാതെ നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന അപേക്ഷ. 3, വർദ്ധിച്ചു വരുന്നതും അനിയന്ത്രിതവുമായ കാട്ടുമൃഗ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെയും സ്വത്തിനെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ സത്വരമായ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള അപേക്ഷ. ഈ 3 കാര്യങ്ങളും ഈ മേഖലയിൽ താമസിക്കുന്ന കർഷകരുടെയും കർഷക ഇതരരായിരിക്കുന്ന ആളുകളുടെയും ജീവനും ജീവിതത്തിനും ഭാവിക്കുമൊക്കെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളാണ്. ESA യെക്കുറിച്ചും ഏലമലക്കാടുകളെക്കുറിച്ചും വന്യമൃഗ ആക്രമണത്തെക്കുറിച്ചും വളരെ വ്യക്തവും കൃത്യവുമായ അറിവും ധാരണയും ഉള്ളവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MPമാരും MLAമാരും. എന്നിരുന്നാലും ESA യുടെ ഒരു ചരിത്രം ഇവിടെ കർഷകരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ലഘുവായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൽ ഉണ്ടാവുന്ന പോരായ്മകൾ നികത്താനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കാനുമുള്ള കഴിവും പ്രാഗൽഭ്യവും അറിവുമുള്ള MPമാരും MLAമാരുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതിനെ അവർ നമുക്ക് വേണ്ടി പൂർണ്ണമാക്കി തരും എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. ESA എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ അഥവാ പശ്ചിമഘട്ട പരിസ്ഥിതി ദുർബല പ്രദേശം എന്ന് വേണം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കുന്നതിന് പശ്ചിമഘട്ടം എന്താണ് എന്ന് നമ്മൾ അറിയണം. വടക്ക് തപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ ഏതാണ്ട് 1500 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്നതും സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്ററിൽ മുകളിൽ ഉയരമുള്ളതുമായ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെയാണ് പശ്ചിമഘട്ടമെന്ന് വിശേഷിപ്പിക്കുക. ലോകരാജ്യങ്ങൾക്കിടയിൽ പൊതുവെയും ഇന്ത്യയിൽ പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിന് സമാനതകളില്ലാത്ത പ്രാധാന്യമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്നത്ര ബയോഡൈവേഴ്സിറ്റിയും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയും കൊണ്ട് സമ്പന്നമാണ് ഈ പശ്ചിമഘട്ട മേഖല. അതോടൊപ്പം തന്നെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള വിവിധതരം മരങ്ങളും ചെടികളും മൃഗങ്ങളും മത്സ്യങ്ങളും സസ്തിനികളും ഉരഗങ്ങളും ഉഭയജീവികളും പക്ഷികളും
നട്ടലില്ലാത്തതായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒച്ചുകളും മണ്ണിരകളും പഴുതാരയും നിരവധിയായ ചിത്രശലഭങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് പശ്ചിമഘട്ടം വിശേഷിപ്പിക്കപ്പെടുക. കൂടാതെ സാമ്പത്തിക പുരോഗമനം ലക്ഷ്യം വച്ചുകൊണ്ട് വളർത്തിയെടുക്കപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലവും കുരുമുളകും കറുവപ്പട്ടയും പല വൃക്ഷങ്ങളായ മാവും പ്ലാവും ഒക്കെ കൂടിച്ചേർന്ന ഒരു സമ്പന്ന ശേഖരവുമാണ് പശ്ചിമഘട്ടം. ഇതെല്ലാം പരിഗണിച്ച് യുനെസ്കോ പശ്ചിമഘട്ടത്തെ ജൈവ പരിണാമത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്നാണ് വിളിക്കുക. ഇപ്രകാരം ജൈവ വൈവിധ്യങ്ങളുടെ നിറസങ്കേതമായ പശ്ചിമഘട്ടം, ഇതിൻ്റെ എല്ലാം നിറസങ്കേതമാണ് എന്നിരിക്കലും 6 സംസ്ഥാനങ്ങളിലായി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, നമ്മുടെ ബഹുമാനപ്പെട്ട വീരമ്മയുടെ MLA ശ്രീ വാഴൂർ സോമൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ജൈവ വൈവിധ്യങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ നിറസങ്കേതമായിരുന്നു ഈ പശ്ചിമഘട്ടമെങ്കിലും ഇവിടെ 6 സംസ്ഥാനങ്ങളിലായിട്ട് ഏതാണ്ട് 50 ദശലക്ഷം ആളുകൾ അഥവാ 5 കോടി ജനങ്ങളുടെ ആശ്രയ ഭവനം കൂടിയാണ് ഈ പശ്ചിമഘട്ടം. അതുകൊണ്ട് ഈ പ്രദേശവാസികളായ ജനങ്ങളുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയെ തടസ്സപ്പെടുത്താനാവാത്ത വിധം വേണം പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും പരിപാലിക്കപ്പെടുന്നതുമെന്ന് 2024 ജൂലൈ 31 പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ കേന്ദ്രമന്ത്രിസഭ മുമ്പേ തന്നെ ഒരു ഹൈലെവൽ വർക്കിംഗ് ഗ്രൂപ്പിന് രൂപം നൽകുകയും അവരോട് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചും പാരിസ്ഥിതിക സമഗ്രതയെക്കുറിച്ചും സുസ്ഥിര വികസനത്തെക്കുറിച്ചും അവയുടെ സമ്പന്നവും അതുല്യവുമായ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ആവശ്യപ്പെടുകയും ഈ പഠനം ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും കണക്കിലെടുത്തുകൊണ്ടും അവയെ മാനിച്ചുകൊണ്ടും ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ 2002 ജനുവരി 21 ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൻ്റെ 21-ാമത്തെ മീറ്റിംഗിൽ വെച്ചാണ് ഇക്കോ സെൻസിറ്റീവ് സോൺ അഥവാ പരിസ്ഥിതി ദുർബല മേഖല എന്ന ആശയം ജന്മമെടുക്കുന്നത് നമുക്ക് കാണാനാവും. ഈ മീറ്റിംഗിൽ വെച്ച് ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ചുറ്റുമുള്ള 10 കിലോമീറ്റർ ദൂരം ഭൂപ്രദേശം ഇക്കോ സെൻസിറ്റീവ് സോണായി പരിഗണിക്കണം എന്നുള്ള ശുപാർശയും ഉണ്ടായി. അതിനെ അടിസ്ഥാനപ്പെടുത്തി അന്ന് മുതൽ ഇങ്ങോട്ട് ഗവൺമെൻറ് തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നിരവധി മീറ്റിങ്ങുകളും ചർച്ചകളും കരട് വിജ്ഞാപനങ്ങളുമൊക്കെ തുടർന്ന് പോരുകയായിരുന്നു. 2013 ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതലായ സജീവമായ ഇടപെടലുകളും മീറ്റിങ്ങുകളും ചർച്ചകളും നടന്നതായി കാണപ്പെടുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി 2024 ജൂലൈ 31 ESA സംബന്ധിച്ചുള്ള 6-ാമത് കരട് വിജ്ഞാപനം പുറത്തു വന്നു. പ്രസ്തുത വിജ്ഞാപനത്തിന്മേലുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാനുള്ള അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇൻഫാം ESA വിടുതൽ സന്ധ്യ എന്ന ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. ESA ചരിത്ര നാഴികകളിലൂടെ കടന്നു പോകുമ്പോൾ ഇക്കാര്യത്തിൽ ക്രമമായും സമയബന്ധമായും ബന്ധിതമായും മാറി മാറി വന്ന കേരളത്തിലെ എല്ലാ സർക്കാരും ജനപ്രതിനിധികളും ഇടപെട്ടിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഈ കാര്യത്തിൽ കക്ഷിഭേദമന്യേ എല്ലാ സർക്കാരും വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് അതിൻ്റെ മിനിറ്റ്സുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ അവസരത്തിൽ ഇൻഫാം
ഇതിൽ ഇടപെട്ട സർക്കാരിനെയും ജനപ്രതിനിധികളെയും അഭിനന്ദിക്കുന്നതിനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശങ്ങളും വ്യക്തമായ ഇടപെടലുകളും നടത്തിയതിൻ്റെ തെളിവുകളായി വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2018 ഏപ്രിൽ മാസം 11-ാം തീയതി കൂടിയ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ESA മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പ്രകാരം 13,108.7 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശമായി രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. ഈ ശുപാർശ നൽകിയിരിക്കുന്നതാകട്ടെ ESA ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പാണ്. എന്നാൽ കേരള സർക്കാരിൻ്റെ ഇടപെടൽ മൂലം ഇതിൽ നിന്നും 3,115 ചതുരശ്ര കിലോമീറ്റർ കുറവ് ചെയ്തിട്ട് 9,993.7 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് അതിനെ നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 9,107 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര മേഖലയും വനമല്ലാത്ത മേഖലയുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2019 ഫെബ്രുവരി മാസം 15 കേരള സർക്കാർ വീണ്ടും ESA ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണവും മാപ്പും പുനഃക്രമീകരിച്ച് റിസർവ് വനങ്ങളും സംരക്ഷിത ഭൂപ്രദേശവും ലോക പൈതൃക സ്ഥലങ്ങളും മാത്രം ഉൾപ്പെടുത്തുകയും ജനവാസ മേഖലയും ജനവാസമില്ലാത്ത തോട്ടങ്ങളും ജലാശയങ്ങളും പാറക്കെട്ടുകളും ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയും ESA നിന്ന് ഒഴിവാക്കിക്കൊണ്ട് 8,656.46 ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം ESA മേഖലയായി പരിഗണിച്ചാൽ മതിയെന്ന് പുതിയ പ്രപ്പോസൽ സമർപ്പിച്ചതായും കാണുന്നു. എന്നാൽ കേരള സർക്കാരിൻ്റെ ഈ പ്രപ്പോസൽ അംഗീകരിച്ചതോ പരിഗണിച്ചതോ ആയി കാണപ്പെടുന്നില്ല. കാരണം 2024 ജൂലൈ മാസം 31-ാം തീയതിയിലെ കരട് വിജ്ഞാപനത്തിലും അതിൻ്റെ 10-11 ഖണ്ഡികകളിൽ പരാമർശിക്കപ്പെട്ടതനുസരിച്ച് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശമായി അവർ കാണിച്ചിരിക്കുന്നത് മുൻപ് കൊടുത്തിരിക്കുന്ന 9,993.7 ചതുരശ്ര കിലോമീറ്റർ തന്നെയാണ്. വനേതര മേഖലയും ജനവാസമല്ലാത്ത മറ്റു മേഖലയും ഒഴിവാക്കണമെന്ന കേരളത്തിൻ്റെ നിർദ്ദേശം പരിഗണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ESA വനാതിർത്തിക്കുള്ളിൽ തന്നെ ഒതുങ്ങുമായിരുന്നു. അതിനാൽ 2019 മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തപ്പെട്ട കേരളത്തിൻ്റെ പ്രപ്പോസൽ അംഗീകരിപ്പിച്ചെടുക്കാൻ കേരളത്തിലെ MPമാരും MLAമാരും കൂട്ടായി പ്രയത്നിക്കണമെന്നാണ് ഇൻഫാം ആവശ്യപ്പെടുന്നത്. ഈ കാര്യം അംഗീകരിപ്പിച്ചെടുത്താൽ, അത് കേരളം തന്നെ കൊടുത്തിരിക്കുന്ന പ്രപ്പോസലാണ്, ഈ കാര്യം അംഗീകരിപ്പിച്ചെടുത്താൽ ജനവാസ മേഖല പൂർണ്ണമായും ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഇത് ESA പൂർണ്ണമായും വനത്തിനുള്ളിൽ തന്നെ ആവുകയും ചെയ്യും. ESA അന്നേരം വനത്തിനുള്ളിൽ മാത്രമാവുകയും ചെയ്യും. അതിൽ തീർച്ചയായും നമ്മുടെ ഈ നേതാക്കന്മാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടുമെന്നുള്ളതാണ് ഇൻഫാമിൻ്റെ പ്രതീക്ഷ. കാരണം നിങ്ങളെല്ലാവരും കർഷകരുടെ പ്രതിനിധികളാണ്, കർഷകരാണ്, കർഷക കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. മാത്രവുമല്ല, ഈ ദേശത്തെ കർഷകരും കർഷകരല്ലാത്തവരുമായ എല്ലാ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങൾ ഇതിൽ ശക്തമായി രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങൾ കൂടാതെ നിങ്ങളുടെ ജനത്തിന് വേണ്ടി ഒന്നിച്ച് വർക്ക് ചെയ്യുമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്ക് നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. ഈ പ്രപ്പോസല് നമുക്ക് വേണ്ടി ഇവർ സാധിച്ചു തരും, അതിനുവേണ്ടി അധ്വാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. രണ്ടാമതായി ഇവരുടെ മുമ്പിൽ നമുക്ക് വെക്കേണ്ട നിർദ്ദേശം നമ്മുടെ ഏലമല കാടുകളെ കുറിച്ചുള്ളതാണ്. കാടമം ഹിൽ റിസർവ് രാജ്യത്തിന് വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധവ്യഞ്ജനമാണ് ഏലം. അത് വിളയിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെയും ഇടുക്കി ജില്ലയെയും ആഗോളതലത്തിൽ അറിയപ്പെടുന്നതാക്കി നിലനിർത്തുന്ന ഏലമലക്കാടുകളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നിന്നും മാറ്റി വനം വകുപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലെത്തിച്ച്
വനമാക്കി മാറ്റാനുള്ള വനം വകുപ്പിൻ്റെ ഗൂഢവും കുത്സിതവുമായ നീക്കത്തെ തടഞ്ഞ് അത് റവന്യൂ ഭൂമിയായി നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കേരള സർക്കാർ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇടുക്കിയിലെ ജനപ്രതിനിധികൾ നമ്മുടെ എം പി ഡീൻ കുര്യാക്കോസ്, റോഷി അഗസ്റ്റിൻ മന്ത്രി, മണിയാശാന് ഇവരെല്ലാം, നമ്മുടെ വാഴൂർ സോമൻജി ഇവരെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പം തന്നെ ഇവർക്ക് വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് അറിയാം. ഇവരുടെ പ്രയത്നങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ പ്രയത്നങ്ങളിലൂടെ ഈ ഏലമലക്കാടുകളെ റവന്യൂ ഭൂമിയായി തന്നെ നിലനിർത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാലത്ത് ഈ ഏലമലക്കാടുകളുടെ മേൽ ആദ്യം ഉണ്ടായിരുന്നത് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ആയിരുന്നു. ഈ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഏലമലക്കാടുകളുടെ മേലുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ മരങ്ങളിന്മേലുള്ള കൺട്രോള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഭൂമിയുടെ മേലുള്ള കൺട്രോള് റവന്യൂ വിഭാഗത്തിനും വകുപ്പിനുമായിരുന്നു. ഇടയ്ക്ക് ഇതിൻ്റെ കൺട്രോള് സിംഗിൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടന്നതായും ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വനം വകുപ്പിൻ്റെ മാത്രം കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നതായും നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു സിംഗിൾ കൺട്രോൾ ഉണ്ടാകുകയാണ് എങ്കിൽ അത് റവന്യൂ വകുപ്പിൻ്റെ കീഴിലായിരിക്കണം. ഡ്യുവൽ കൺട്രോൾ ആണെങ്കിൽ ഞങ്ങൾക്കെതിരില്ല, വനം അവർ പിന്നെ മരങ്ങളുടെ കാര്യത്തിൽ അവർ ചെയ്തോട്ടെ, പക്ഷേ നിലനിർത്തി കിട്ടേണ്ടത് ഏലമലക്കാടുകൾ പൂർണ്ണമായും റവന്യൂ വകുപ്പിൻ്റെ കീഴിലായിരിക്കണം. അതിനുള്ള നടപടികൾ എടുക്കണം. അങ്ങനെ അവിടെ ജീവിക്കുന്ന കർഷകർക്ക് തടസ്സങ്ങളില്ലാതെ കൃഷി നടത്തി തങ്ങളുടെ ജീവസന്ധാരണം ആർജിക്കാനുള്ള നടപടി സർക്കാരും ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒന്നിച്ചു നിൽക്കണം. ഇപ്പം നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അതിനല്പം കൂടി തീക്ഷ്ണതയും തീവ്രതയും കൂടി കലർത്തണം. ഞങ്ങളെ നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് കണ്ട് ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് സംരക്ഷിക്കണമെന്നാണ് ഇൻഫാമിന് ഇപ്പോൾ ആവശ്യപ്പെടാനുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഇ എസ് ഐയുടെ കാര്യത്തിലെ പഠനങ്ങൾ അനുസരിച്ച് 2070 രാജ്യത്തിൻ്റെ 30% വനമാക്കി മാറ്റണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. അത് രേഖകളിൽ സർക്കാരിൻ്റെ സൈറ്റുകളിൽ കണ്ടാൽ നമുക്കറിയാം. രാജ്യത്തിന് 30% വനമാകണം. ആഗോള താപനം എന്ന പ്രതിഭാസം ലോകത്തെ മുഴുവൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷേ ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ്റെയും ഭാരം, അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ്റെയും മുഴുവൻ ഭാരം ഈ കേരളം എന്ന കൊച്ചു കേരളത്തിൻ്റെ ചുമലിൽ വെച്ചു കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. കാരണം കേരളത്തിൻ്റെ വനഭൂമി എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ മൊത്ത വിസ്തീർണത്തിൻ്റെ 29.75% ഏകദേശം 30% രാജ്യം 2070 അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ 2024 തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ നമ്മുടെ കർഷകർ അധ്വാനിക്കുന്ന കാർഷിക വനവൽക്കരണത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ പച്ചയായം ആർന്ന ഭൂമി ഒരു വിധത്തിൽ പറഞ്ഞാൽ വനത്തിന് സമാനമായി കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നുള്ള സാധ്യത വീണ്ടും നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാരങ്ങൾ മുഴുവൻ ഇത്ര ചെറുതായ ഒരു കേരളത്തിൻ്റെ മേലേക്ക് എത്തിക്കാതിരിക്കാനുള്ള കേരളത്തിൻ്റെ കാവൽക്കാരായി നിങ്ങൾ നിലകൊള്ളണം. കാരണം ഒത്തിരി ഭാരങ്ങൾ കേരളത്തിൻ്റെ മേലേക്ക് വന്നാൽ നമുക്കത് മുഴുവൻ താങ്ങാനാവില്ല. അതുകൊണ്ട് ഇനി 1 ഇഞ്ച് ഭൂമി പോലും വനമായി കേരളത്തിൽ മാറ്റാൻ പാടില്ല. ഞങ്ങൾ കർഷകർ തന്നെ വനം നട്ടുപിടിപ്പിക്കാം, ഞങ്ങൾ തന്നെ ഭൂമിയെ ഹരിതാഭമാക്കാം, ഞങ്ങൾ തന്നെ ഈ മണ്ണിനെ സംരക്ഷിക്കാം. പക്ഷേ ഇങ്ങനെ എല്ലാം മറ്റുള്ളിടത്ത് വന്ന് വനം വകുപ്പിൻ്റെ ഒരു നീക്കത്തെ തീർച്ചയായും തിരിച്ചറിയണം. സർക്കാരിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട പല വകുപ്പുകളിൽപ്പെട്ട ഒന്നാണ് വനം വകുപ്പ്. മറ്റു വകുപ്പുകളുമുണ്ട്. ഒരു വകുപ്പിൻ്റെ കാര്യത്തിൽ വേറൊരു വകുപ്പ് കയറി ഇടപെടുകയും അവിടെയുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്താൽ വീട്ടിലെ കാരണവരെന്ന നിലയിൽ
തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാര് വനം വകുപ്പിനോട് അടങ്ങിയിരിക്കാൻ പറയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അവരെ അവരുടെ അനിയന്ത്രിതമായ ഇടപെടലുകൾക്ക് തീർച്ചയായും ജനപ്രതിനിധികളായ നിങ്ങൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോകും. അപ്പൊ ഈ മണ്ഡലങ്ങൾ തന്നെ ഇല്ലാതാകും. ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നതിന് ഭരണത്തിൽ യാതൊരു സാധ്യതകളും ഇല്ലാത്ത ഒരു സ്വരവും ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രദ്ധിക്കണം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. വന്യമൃഗ ശല്യം ഒരു നിത്യ സംഭവമായി മാറി. അതിനെക്കുറിച്ചുള്ള പരാതികളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ കെട്ടടങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വന്യമൃഗ ആക്രമണങ്ങളും അതിനെ തുടർന്നുള്ള മരണങ്ങളും നാശങ്ങളും ഒന്നും ഒരു വാർത്തയേ അല്ലാതായി മാറുന്ന സാഹചര്യത്തിലാണ് നമ്മളിന്ന്. ഇതൊരു വാർത്ത അല്ലാതാകുമ്പോഴാണ് നാം ഭയപ്പെടേണ്ടത്. കാരണം മനുഷ്യത്വം മരവിച്ചു പോകുമ്പോഴാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ വാർത്ത അല്ലാതായി പോകുന്നത്. നിത്യം ഇത് സംഭവിക്കുമ്പോൾ ഇതൊരു വാർത്തയല്ല, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലാതെയായി മാറിപ്പോകുന്നു. അത് മനുഷ്യത്വത്തിൻ്റെ മരവിപ്പിൻ്റെ അടയാളമാണ്. വല്ലാത്തൊരു നിസ്സംഗതയിലേക്കും മൗനത്തിലേക്കും നമ്മുടെ സമൂഹം മാറിപ്പോകുന്നു. ആരോട് പറയാനാണ് എന്ന ഒരു ചിന്ത പ്രജകളുടെ ഉള്ളിൽ ഉണ്ടായിപ്പോയാൽ, നിവൃത്തികേടിൻ്റെ നെടുവീർപ്പുകൾ അവരുടെ മനസ്സിൽ നിന്ന് പുറത്തു വന്നാൽ അതൊരു വലിയ ഭയപ്പെടേണ്ട നിശബ്ദത തന്നെയാണ്. എങ്കിലും ഇൻഫാമിന് ഈ നിശബ്ദതയും നിസ്സംഗതയും ഒന്നും അവലംബിക്കാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ അടങ്ങിയിരിക്കാനായിട്ട് തയ്യാറുമല്ല. അതുകൊണ്ട് ഞങ്ങൾ നീതിപീഠങ്ങളെ സമീപിച്ച് കേസുകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് നമ്മുടെ സർക്കാർ ഒത്തിരി അധികം നടപടികൾ എടുത്തിട്ടുണ്ട്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തിരി അധികം ബേലികളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും മതിയാകാതെ വരുന്നു. അങ്ങനെ മതിയാകാതെ വരുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനായിട്ട് ജനപ്രതിനിധികളായ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്രിയാത്മകമായതും കൂട്ടായ്മയോട് കൂടിയതുമായ സത്വര നടപടികൾ എടുക്കണമെന്നതാണ് ഇൻഫാം ഈ സായാഹ്നത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തി നിങ്ങളോടുള്ള ഇൻഫാമിൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് ചെയ്തിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. വ്യക്തിപരമായും പാർട്ടിയുടെ നേതൃത്വത്തിലും ഒക്കെ നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ എന്നും നിങ്ങളോടുകൂടി ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളോടുകൂടി ഞങ്ങൾ ഉണ്ട്. ഞങ്ങളുടെ പിൻബലം നിങ്ങൾക്കുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു വിമോചനത്തിന് വേണ്ടി ഈ മൂന്ന് കാര്യങ്ങളുടെ ആവശ്യങ്ങൾ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, നടപ്പിലാക്കപ്പെടാൻ പ്രയാസമുള്ളതായിരിക്കാം, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ ഞങ്ങളുടെ അറിവിൻ്റെ പരിമിതികളാണ്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും തീർച്ചയായും ഈ പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ സജീവമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ അപേക്ഷകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.